അന്തർസംസ്ഥാന റൂട്ടുകളിൽ ഒരേ നിരക്കിൽ സർവീസ് നടത്തണമെന്ന ചട്ടം ലംഘിച്ച് തമിഴ്നാട് സർക്കാർ വക ബസ്സുകൾ കേരളത്തിൽ സർവീസ് നടത്തുന്നു. കേരളത്തിൽ ബസ് ചാർജ് കൂട്ടി ആഴ്ചകൾ പിന്നിട്ട ശേഷവും അന്തർ സംസ്ഥാന റൂട്ടുകളിൽ തമിഴ്നാട് ചാർജ് കൂട്ടിയില്ല. ഇത് കോർപ്പറേഷന്റെ വരുമാനത്തെ പ്രതികൂലമായി ബാധിക്കാൻ തുടങ്ങി. പാലക്കാട് കോയമ്പത്തൂർ, പാലക്കാട് പൊള്ളാച്ചി, തിരുവനന്തപുരം കന്യാകുമാരി തുടങ്ങിയ റൂട്ടുകളിലാണ് തമിഴ്നാട് സർക്കാർ വക ബസ്സുകൾ ചാർജ് വർധന പ്രാബല്യത്തിൽ വരുത്താതെ സർവീസ് നടത്തുന്നത്. അന്തർ സംസ്ഥാന റൂട്ടുകളിൽ ബസ് ഓടിക്കുന്നത് സംബന്ധിച്ച് ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ഏർപ്പെട്ടിട്ടുള്ള കരാർ അനുസരിച്ച് ഏതെങ്കിലും സർക്കാർ ചാർജ് വർദ്ധിപ്പിച്ചാൽ മറ്റേ സംസ്ഥാനത്തിന്റെ ബസ്സുകളും അത് പ്രാബല്യത്തിൽ വരുത്തണം. മുൻകാലങ്ങളിലെല്ലാം കൃത്യമായി പാലിച്ചുവന്ന ഈ കീഴ്വഴക്കം ഇക്കുറി കാറ്റിൽ പറത്തിയിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ ചാർജ് വർധന പ്രാബല്യത്തിൽ വരുത്തേണ്ടെന്ന തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് കേരളത്തിന് തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. നിലവിൽ തന്നെ വാളയാറിലേക്കും അതുപോലെ തന്നെ കഞ്ചിക്കോട്ടിലേക്കൊക്കെ കയറിയിരുന്ന ആളുകൾ ഇപ്പോൾ തമിഴ്നാട് ബസ്സിനെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു വരുമാന വർധനവ് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല വരുമാന ചോർച്ചയുണ്ട്. നമ്മുടെ KSRTC യാത്രക്കാർ വിശ്വാസം അർപ്പിച്ചത് ഒരല്പം കുറഞ്ഞു പോയിട്ടുണ്ട്. പുതിയ നിരക്കനുസരിച്ച് 4 രൂപയുടെ വർധന പാലക്കാട് കോയമ്പത്തൂർ റൂട്ടിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതിന്റെ അധിക വരുമാനം ബസ്സുകളിൽ നിന്ന് ലഭിക്കുന്നില്ലെന്നാണ് KSRTCയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന്, വർധനയ്ക്ക് മുമ്പ് ദിവസം 15 മുതൽ 16,000 രൂപ വരെ ലഭിച്ചിരുന്ന പാലക്കാട് കോയമ്പത്തൂർ റൂട്ടിൽ ചാർജ് വർധനയ്ക്ക് ശേഷവും ഈ വരുമാനം മാത്രമേ കോർപ്പറേഷന് ലഭിക്കുന്നുള്ളൂ. മറ്റു റൂട്ടുകളിലും ഇതുതന്നെയാണ് അവസ്ഥ. കേരളത്തിന്റെ ബസ്സുകളിൽ ആളു കുറഞ്ഞപ്പോൾ തമിഴ്നാട് സർക്കാർ വക ബസ്സുകളിൽ യാത്രക്കാർ ഇടിച്ചു കയറുകയാണ്. ഈ നില തുടർന്നാൽ പ്രതിസന്ധിയിൽപ്പെട്ട് നടന്നിരിക്കുന്ന KSRTCയെ താങ്ങി നിർത്തുന്ന അന്തർ സംസ്ഥാന റൂട്ടുകളും ഏറെ വൈകാതെ കോർപ്പറേഷന് ബാധ്യതയായി മാറും. CK രാജീവൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.